മധുരം എൻ്റെ എൻ്റെ ഹായ് നമസ്കാരം എൻ്റെ മലയാളം ചാനലിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മധുരം മലയാളത്തിൻ്റെ മൂന്നാം അധ്യായമാണിവിടെ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലായി മലയാള ഭാഷയെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങളും അക്ഷരമാലയെക്കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഭാഷയുടെ വ്യാകരണപരമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ശബ്ദവിഭാഗം ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മേഖല ഇതിനു മുമ്പുള്ള രണ്ട് അധ്യായങ്ങളും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ അധ്യായങ്ങൾ കാണാൻ മറക്കരുത് കൂടാതെ ഈ ചാനലിൻ്റെ വരിക്കാരാകുന്നതിനായിട്ട് തൊട്ടു താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ല ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനുകൾ കൂടി ഉറപ്പുവരുത്തി ഇനിയും വരുന്ന വീഡിയോകൾ കൃത്യ സമയത്ത് നിങ്ങൾക്ക് പഠനത്തിന് സഹായകമായ വിധത്തിൽ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ശബ്ദവിഭാഗം ഭാഷയിലെ അടിസ്ഥാന ഘടകങ്ങളാണ് വർണ്ണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരങ്ങളും അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകളും അല്ലെങ്കിൽ ശബ്ദങ്ങളും ഉണ്ടാകുന്നു ഈ ശബ്ദങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അർത്ഥമുള്ള അക്ഷരമോ അക്ഷര സമൂഹമോ ആണ് ശബ്ദം ഇതിന് പ്രകൃതി എന്നും പേരുണ്ട് അതായത് ഒരു അർത്ഥത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി വർണ്ണങ്ങളെ ഒരു അക്ഷര കൂട്ടമാക്കി മാറ്റുന്നതിന് നമ്മൾ ശബ്ദം എന്ന് പറയുന്നു പദം എന്നാൽ പ്രയോഗിപ്പാൻ സജ്ജമായുള്ള ശബ്ദമാണ് നമുക്ക് വാക്യങ്ങളിൽ ഉപയോഗിക്കുവാൻ സജ്ജമാക്കി നിർത്തുന്ന അക്ഷരക്കൂട്ടങ്ങളെയാണ് പദങ്ങൾ എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ സജ്ജമായിട്ടുള്ള ശബ്ദങ്ങളാണ് പദങ്ങൾ ഈ ശബ്ദത്തെ വാചകം എന്നും ദ്യോതകമെന്നും നമുക്ക് രണ്ട് വിഭാഗമായി തിരിക്കാം എന്താണ് വാചകം സ്വതന്ത്രമായി ഒരു അർത്ഥത്തെ തരുന്ന ശബ്ദങ്ങളെയാണ് വാചകം എന്ന് പറയുന്നത് തനിയെ നിൽക്കുമ്പോൾ തന്നെ അവയ്ക്ക് കൃത്യമായ ഒരു അർത്ഥമുണ്ടാകും നമ്മുടെ നാമം അതുപോലെ ക്രിയ വിശേഷണ ശബ്ദങ്ങൾ ഇതെല്ലാം ഈ പറയുന്ന വാചകം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇപ്പോൾ രാമൻ എന്നോ രാജു എന്നോ മരം എന്നോ തിരുവനന്തപുരം എന്നോ മണം എന്നോ ഒക്കെ പറയുന്നതെല്ലാം അല്ലെങ്കിൽ ഓടി എന്ന ക്രിയ ഇതെല്ലാം സ്വതന്ത്രമായി തന്നെ ഒരു അർത്ഥത്തെ തരുന്ന ശബ്ദങ്ങളാണ് അങ്ങനെ സ്വതന്ത്രമായി അർത്ഥം നൽകുന്ന ശബ്ദങ്ങൾക്ക് പറയുന്ന പേരാണ് വാചകം അഥവാ അവയെ വാചകം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയേ ചില ശബ്ദങ്ങളാകട്ടെ അവ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കൃത്യമായ ഒരു അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നില്ല ഉദാഹരണമായി ഉം ഓ എന്നൊക്കെ നമ്മൾ ചില ശബ്ദങ്ങളോടൊപ്പം ചേർത്ത് പ്രയോഗിക്കുന്ന ശബ്ദങ്ങളാണ് എങ്കിലും എന്നിട്ടും എന്നൊക്കെ പറയുന്ന ചില ശബ്ദങ്ങൾ ഇവ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ കൃത്യമായൊരു അർത്ഥത്തെ തരുന്നില്ല വെറുതെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല എന്നാൽ ചില പ്രത്യേക വാ വാക്കുകളോട് അല്ലെങ്കിൽ പദങ്ങളോട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ചില വികാരങ്ങളോടോ മറ്റോ ഒക്കെ ചേർത്ത് പ്രയോഗിക്കുമ്പോൾ അവയ്ക്കും കൃത്യമായ ഒരു അർത്ഥമുണ്ട് അവയെയാണ് നമ്മൾ രണ്ടാമത്തെ വിഭാഗമായ ദ്യോതകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് രാമനും കൃഷ്ണനും വന്നു രാജുവും രാധയും കുട്ടികളാണ് ഇവിടെ നമ്മൾ രാമൻ കൃഷ്ണൻ ഈ പദങ്ങളുടെ ഒടുവിൽ ഉം എന്ന് ചേർത്തു രാജു രാധ അവയുടെ ഇടയിൽ ഉം എന്ന് ചേർത്തു അപ്പോൾ വെറുതെ ഉം അതിനൊരു പ്രത്യേക അർത്ഥം നൽകിയില്ലെങ്കിലും ഈ വാക്യത്തിൽ വാചകങ്ങൾ ഈ വാക്കുകൾക്കിടയിൽ ചേർത്തപ്പോൾ അല്ലെങ്കിൽ വാചകങ്ങളോട് ചേർത്തപ്പോൾ അവയ്ക്ക് അർത്ഥം രാജുവും രാധയും രണ്ടു പേരും എന്നുള്ള ഒരർത്ഥം കിട്ടി ഇന്നോ നാളെയോ വരും അവിടെ ഓ എന്ന ഒരു ശബ്ദം വെറുതെ ഓക്കൊരർത്ഥം ഇല്ലെങ്കിൽ പോലും ഇന്നോ നാളെയോ അവിടെ ഓ ചേർക്കുമ്പോൾ ഒരു ക്ലിപ്തത വരുന്നില്ല അതായത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആകാം എന്നുള്ള ഒരർത്ഥം അപ്പോൾ ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ അതുപോലെ അയ്യോ എന്ന് പറയുകയാണ് ചില പ്രത്യേക വികാരങ്ങൾക്ക് ഒപ്പം നമ്മൾ ഒരു പേടി വരുമ്പോൾ അയ്യോ ആ വിളി കേൾക്കുമ്പോൾ നമുക്കറിയാം പേടി എന്നൊരു വികാരത്തെ അത് കാണിക്കുന്നു എന്ന് മനസ്സിലാകുന്നു അപ്പം ഇങ്ങനെയെല്ലാം നിൽക്കുന്ന ചില ശബ്ദങ്ങളുണ്ട് അവയാണ് നമ്മൾ ദ്യോതകം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉം ഓ എങ്കിലും എന്നിട്ടും കാൾ ഓളം തൊട്ട് മുതൽ വരെ തുടങ്ങിയിട്ടുള്ളവയെല്ലാം ദ്യോതക ശബ്ദങ്ങളാണ് വാചകങ്ങൾക്ക് നാമം ക്രിയ ഭേദകം അല്ലെങ്കിൽ വിശേഷണം എന്നിങ്ങനെ വിഭാഗങ്ങളുണ്ട് അത് ഓരോന്നും വളരെ കൂടുതൽ സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഓരോന്നായി തന്നെ ചർച്ച ചെയ്യേണ്ടത് ഉള്ളതുകൊണ്ട് ഇവിടെ ദ്യോതകത്തിൻ്റെ വിഭാഗങ്ങളിലേക്ക് മാത്രം കടക്കുകയാണ് അപ്പോൾ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും വാചകങ്ങളോട് ചേർന്ന് അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതുമായ ശബ്ദങ്ങളെ ദ്യോതകങ്ങളെന്ന് പറയുന്നു ഇവ രൂപം കൊണ്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗമായി കൽപ്പിക്കുന്നു നിപാതമെന്നും അവ്യയം എന്നുമാണ് അവയ്ക്ക് വിഭാഗം കൽപ്പിച്ചിരിക്കുന്നത് ശുദ്ധ ദ്യോതക ശബ്ദങ്ങളെയാണ് നമ്മൾ നിപാതം എന്നു പറയുന്നത് അതായത് അവ ജന്മനാൽ തന്നെ ദ്യോതകമായി വന്നിട്ടുള്ളവയാണ് ഉം ഓ തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങളെല്ലാം അത്തരത്തിലുള്ളവയാണ് അതായത് അവ ആദ്യമേ തന്നെ ദ്യോതക ശബ്ദങ്ങളായി നിലനിന്നവയാണ് അതുകൊണ്ട് അവയെ നിപാതം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ്യയങ്ങളാകട്ടെ അവ ഒരു പക്ഷേ ഒരു കാലത്ത് വാചകമായി സ്വന്തമായി അർത്ഥമുള്ള ഏതെങ്കിലും വാചക ശബ്ദങ്ങൾ അവ ചില രൂപമാറ്റം വന്നു കലാന്തരത്തിൽ ദ്യോതകമായി പരിണമിച്ചോ ഒക്കെ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ വിഭാഗമാണ് ഇപ്പോൾ നിൽക്കുക എന്ന ക്രിയയിൽ നിന്ന് നിന്ന് അവിടെ നിന്ന് വരുന്നു എന്നിടത്ത് നിന്ന് എന്നതൊരു ദ്യോതകമാണ് നിൽക്കുക എന്ന ഒരു ക്രിയ രൂപമാറ്റം വന്ന് ദ്യോതകമായി മാറിയിട്ടുള്ളതാകാം അത് അതുപോലെ പറ്റുക എന്ന ക്രിയ ദ്യോതകമായി മാറിയപ്പോൾ പറ്റി അവനെ പറ്റി പറഞ്ഞു എന്നിടത്തെ പറ്റി ഒരു ദ്യോതക ശബ്ദമാണ് അങ്ങനെയുള്ള ശബ്ദങ്ങൾ അതായത് വാചകങ്ങൾക്ക് രൂപഭേദം വന്ന് ദ്യോതകമായി ഭവിച്ചിട്ടുള്ളവയെ രണ്ടാമത്തെ വിഭാഗമായ അവ്യയം എന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നിപാതം അവ്യയം എന്നിങ്ങനെ ദ്യോതകത്തിന് രണ്ട് വിഭാഗമാണുള്ളത് ഉം ഓ എന്നിവ ശുദ്ധ ദ്യോതക ശബ്ദമാണ് അവ നിപാതമാണ് അതിൽ ഉം രണ്ടിനെയും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് സമുച്ചയ നിപാതം എന്ന് പറയുന്നു അതുപോലെ ഓ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്ന് കാണിക്കുന്ന വികൽപ്പത്തെ കാണിക്കുന്നത് കൊണ്ട് അത് വികൽപ്പ നിപാതം എന്നും പറയുന്നു ഇനി ദ്യോതകങ്ങളെ അവയുടെ വ്യാപാരത്തിനനുസരിച്ച് മൂന്ന് വിഭാഗമായി നമ്മൾ വിഭജിച്ചിരിക്കുന്നു ദ്യോതകം അവയുടെ വ്യാപാരം നമ്മൾ ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെ ചേർത്ത് ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദ്യോതകത്തെ മൂന്നായി തിരിക്കുന്നത് ഗതി ഘടകം വ്യാക്ഷേപകം ഗതി ഘടകം വ്യാക്ഷേപകം എന്നിങ്ങനെ ദ്യോതകത്തിന് മൂന്ന് വിഭാഗങ്ങൾ കൽപ്പിക്കുന്നു എന്താണ് ഗതി എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം പ്രിപ്പോസിഷൻ എന്ന് ഒരു പക്ഷെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ ഗതി വടി കൊണ്ടടിക്കുന്നു എന്നതിൽ കൊണ്ട് എന്നത് ഒരു ദ്യോതകമാണ് അവിടെ നിന്ന് വരുന്നു അതിൽ നിന്ന് എന്നതും ഒരു ദ്യോതക ശബ്ദമാണ് ഇവിടെ വടി അവിടെ എന്നീ നാമപദങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വാക്യത്തിലെ മറ്റു പദങ്ങളോടുള്ള ബന്ധത്തെ കാണിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള ദ്യോതകം അതായത് ഗതി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിഭക്തി പ്രത്യയങ്ങൾ കൊണ്ട് അർത്ഥത്തെ ദ്യോതിപ്പിക്കുവാൻ സാധിക്കാതെ വരുന്ന ചില സന്ദർഭങ്ങളിൽ അതിനെ സഹായിക്കുന്നതിനു വേണ്ടി നാമത്തോടൊപ്പം ചേർത്ത് പ്രയോഗിക്കുന്ന ദ്യോതകമാണ് ഗതി നിന്ന് കൊണ്ട് തൊട്ട് മുതൽ വരെ കാൾ ഓളം തുടങ്ങിയവയെല്ലാം ഗതിക്ക് ഉദാഹരണമാണ് ഇതിന് സമാനമായി ഇംഗ്ലീഷിൽ ഇൻ ഓൺ ഇച്ച് ഫോർ തുടങ്ങിയിട്ടുള്ള പ്രിപ്പോസിഷനുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇനി നമുക്ക് ഘടകം എന്താണ് എന്ന് നോക്കാം ഇംഗ്ലീഷിലെ കൺജങ്ഷൻ എന്ന് പറയുന്ന അത് തന്നെയാണ് ഇവിടുത്തെ ഘടകവും നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ രാമന്റെയും കൃഷ്ണൻ്റെയും എന്നതിൽ നമ്മൾ രണ്ടിനെയും എന്ന് കാണിക്കുന്നതിനു വേണ്ടിയിട്ട് ഉം എന്ന ഒരു ശബ്ദം ഉപയോഗിച്ചു രാജനോ രഘുവോ വരും എന്നതിൽ ഓ എന്ന് ചേർത്തു രണ്ടിൽ അഭികൽപ്പത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഓ എന്ന് നമ്മൾ ചേർത്ത് ഉപയോഗിച്ചു ഇതെല്ലാം ഘടകങ്ങളാണ് അതായത് ഒരു വാക്യത്തിലെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് നാമത്തെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് പദങ്ങളെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് അവയോട് ചേർക്കുന്ന ദ്യോതക ശബ്ദമാണ് ഘടകം എന്ന് പറയാം അതുപോലെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളെ രണ്ട് വാക്യങ്ങളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നിടത്തും ഇതേ ദ്യോതകം തന്നെ ഉപയോഗിക്കുന്നു അപ്പോൾ പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ രണ്ട് തുല്യ പ്രാധാന്യമുള്ള പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നിടത്തോ അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങളെ ചേർത്ത് ഒറ്റ വാക്യമാക്കി മാറ്റുന്നിടത്തോ ഉപയോഗിക്കുന്ന ദ്യോതകമാണ് ഘടകം ഇപ്പോൾ മഴ പെയ്തു ഉഷ്ണം കുറഞ്ഞില്ല എന്ന് പറയാം രണ്ട് വാക്യങ്ങളാണ് അവയെ തമ്മിൽ നമുക്ക് മഴ പെയ്തിട്ടും ഉഷ്ണം കുറഞ്ഞില്ല മഴ പെയ്തു എങ്കിലും ഉഷ്ണം കുറഞ്ഞില്ല ഇവിടെ എന്നിട്ടും എങ്കിലും തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങളെല്ലാം ഈ രണ്ട് വാക്യങ്ങളെ ചേർത്ത് ഒന്നിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു അത് ദ്യോതകങ്ങളാണ് ഈ ദ്യോതകങ്ങൾ ഘടകം എന്ന വിഭാഗത്തിൽപ്പെടുന്നു ഇങ്ങനെ തുല്യപ്രാധാന്യമുള്ള പദങ്ങളെയോ വാക്യങ്ങളെയോ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ദ്യോതകം ഘടകം ആൻഡ് ഓർ ബട്ട് തുടങ്ങിയിട്ടുള്ളവ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെയാണ് മൂന്നാമത്തെ വിഭാഗം വ്യാക്ഷേപകം നമുക്ക് ചില വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ശബ്ദങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പുറപ്പെടുവിക്കാറുണ്ട് കോപം സങ്കടം അത്ഭുതം പേടി ഇങ്ങനെയുള്ള പല വികാരങ്ങളോടുമൊപ്പം ചില ശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നു മറ്റ് വാക്കുകളൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ ഈ ശബ്ദം മാത്രമായിരിക്കും മനോഹരമായ ഒരു പുഷ്പത്തെ കാണുമ്പോൾ നമ്മൾ ഹാ എന്ന് പറയുന്നു പേടി വരുമ്പോൾ ചിലപ്പോൾ അയ്യോ എന്ന് വിളിക്കുന്നു സഹാനുഭൂതി തോന്നുമ്പോൾ കഷ്ടം എന്ന് പറയുന്നു ചിലർ ശിവ ശിവ ഹന്ത ഇങ്ങനെയെല്ലാം ചില ശബ്ദങ്ങൾ വികാരത്തോട് ചേർത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വികാരത്തെ ദ്യോതിപ്പിക്കുന്ന ദ്യോതകം അവ വാക്യത്തിലെ മറ്റ് പദങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ വേറിട്ട് നിൽക്കുന്നു സ്വതന്ത്രമായി നിൽക്കാറുണ്ട് പക്ഷേ അത് ഒരു വികാരത്തെ പ്രകടിപ്പിക്കുന്ന ശബ്ദമാണ് അവയെയാണ് നമ്മൾ വ്യാക്ഷേപകം എന്ന മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദ്യോതകത്തെ മൂന്നായി തിരിക്കുന്നു ഗതി ഘടകം വ്യാക്ഷേപകം ആദ്യത്തേത് ഗതി നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റ് പദങ്ങളോടുള്ള ബന്ധത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ വിഭക്തി കൊണ്ട് അർത്ഥം പൂർത്തിയാകാതെ വരുമ്പോൾ അവയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ചേർക്കുന്ന ദ്യോതകത്തെയാണ് നമ്മൾ ഗതി എന്ന് പറയുന്നത് ഘടകമാകട്ടെ തുല്യ പ്രാധാന്യമുള്ള വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഘടകം ഉം ഓ എങ്കിലും എന്നിട്ടും എന്നിവയൊക്കെ ഘടകത്തിന് ഉദാഹരണമാണ് ഇനി വാക്യത്തിലെ മറ്റ് പദങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് വക്താവിൻ്റെ ഹൃദയവികാരത്തെ ദ്യോതിപ്പിക്കുന്ന ആ ശബ്ദങ്ങളെ വ്യാക്ഷേപകമെന്ന് പറയുന്നു അയ്യോഹാ കഷ്ടം ശിവശിവ ഹന്ത തുടങ്ങിയിട്ടുള്ളവയെല്ലാം വ്യാക്ഷേപക ശബ്ദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് വാചകങ്ങളെക്കുറിച്ചും ദ്യോതകങ്ങളെക്കുറിച്ചുമാണ് അതിൽ സ്വന്തമായി അർത്ഥമുള്ള ശബ്ദം ആണ് വാചകം ദ്യോതകമാകട്ടെ സ്വന്തമായി അർത്ഥമുള്ളവയല്ല മറ്റുള്ള ഏതെങ്കിലും ശബ്ദങ്ങളോട് ചേർന്ന് നിന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് ദ്യോതകം ദ്യോതകം നിപാതം എന്നും അവ്യയം എന്നും രണ്ട് വിഭാഗം ഇതുകൂടാതെ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗതി ഘടകം വ്യാക്ഷേപകം എന്ന് മൂന്ന് വിധം ഇനി വാചകത്തിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൽ തന്നെ വാചകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമവിഭാഗത്തെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടും മറക്കാതെ അടുത്ത അധ്യായവും കാണുമല്ലോ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചുവടെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് നാമവിഭാഗവുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ വീണ്ടും കണ്ടു